വേദഗ്രന്ഥങ്ങളും പുണ്യപുരാണങ്ങളും ഏറെ പ്രകീർത്തിച്ച മഹാവൃക്ഷം, ശിവക്ഷേത്രങ്ങളിലെ നിറസാന്നിധ്യം, സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളുടെ പ്രതീകങ്ങളായി കണക്കാക്കുന്ന വില്വം, ഒപ്പം മഹാവില്വം. ഇന്ന് നാൽപ്പാമരം ചാനൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വില്വവും ഒപ്പം മഹാവില്വവും. ഞങ്ങളുടെ മട്ടുപ്പാവിൽ 450 മരങ്ങൾ ഉള്ളതിൽ ഏറ്റവും പവിത്രമായ ഔഷധ വൃക്ഷം ആണ് മഹാവില്വം. മഹാവില്വവും വില്വവും അഥവാ മഹാകൂവളവും കൂവളവും, ഇത് രണ്ടും രണ്ട് വൃക്ഷങ്ങളാണ്. ചിലരെങ്കിലും ഈ രണ്ടും ഒന്നാണ് എന്ന് ധരിച്ചിട്ടുണ്ടാകും. ഈ രണ്ട് വൃക്ഷങ്ങളെയും തരംതിരിക്കുന്നത് അതിൻ്റെ ഇലകളുടെ രൂപത്തിലാണ്. മഹാവില്വത്തിന് 7, 9, 11, 13 എന്നീ നിലകളിൽ അതിൻ്റെ ഇല കാണപ്പെടുമ്പോൾ, വില്വം അഥവാ കൂവളത്തിന് 3 ഇലകൾ മാത്രമാണ് കണ്ടുവരുന്നത്. മഹാവില്വം ഇതേ നോക്കൂ, ഇതിനകത്ത് 9 ഇലകൾ കാണാൻ പറ്റും. അതാ ആ സ്ഥാനത്ത് കൂവളത്തിന് അത് 3 മാത്രമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഇലകളിലുള്ള വ്യത്യാസം. മഹാശിവക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി മഹാകൂവളത്തിൻ്റെ മഹാവില്വത്തിൻ്റെ ഇലയാണ് ഉപയോഗിച്ചു വരുന്നത്. ഈ വൃക്ഷത്തിൻ്റെ മുള്ളുകൾ ശക്തിസ്വരൂപവും ഇതിൻ്റെ ശാഖകൾ വേദങ്ങളും ഇതിൻ്റെ വേര് രുദ്രരൂപത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഇലകൾ മഹാശിവക്ഷേത്രത്തിലെ ശിവലിംഗ മുദ്രയോട് സാമ്യമുള്ളതായി നമുക്ക് കാണാം. കൂവളം അഥവാ വില്വം സർവത്ര എല്ലാ ഭാഗത്തും കാണപ്പെടുന്നതാണെങ്കിലും മഹാവില്വം അതിവിരളവും വളരെ ബുദ്ധിമുട്ടുമുള്ള, കാണാൻ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമുള്ള ഒരു മരമാണ്. പ്രത്യേകിച്ച് ഹിമാലയ സാനുക്കളിൽ മാത്രം കണ്ടുവരുന്ന വൃക്ഷം ഇന്ന് കേരളത്തിൻ്റെ ചില ഭാഗത്തെങ്കിലും നട്ടുവളർത്തുന്നു. പവിത്രമായ വൃക്ഷമായതുകൊണ്ട് കൂവളം നശിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട്. കൂവളത്തിൻ്റെ ഇല വാടി ഉണങ്ങിപ്പോയാൽ പോലും പൂജയ്ക്ക് ഉപയോഗിക്കാം. നക്ഷത്ര വൃക്ഷങ്ങളിൽ ചിത്തിര നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് കൂവളം. പാലാഴി കടയുമ്പോൾ ലക്ഷ്മീദേവിയുടെ കരങ്ങളിൽ വില്വവും രൂപപ്പെട്ടുവെന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ശിവരാത്രി നാളിലെ ശിവാലയ ഓട്ടത്തിൽ ഭക്തർ 12 ശിവക്ഷേത്രങ്ങളിലും ഓടിയെത്തുന്നു, ദർശനം നടത്തുന്നു. ഈ ക്ഷേത്രങ്ങളിൽ വില്വവും മഹാവില്വവും നമുക്ക് കാണാൻ സാധിക്കും. അമാവാസി, പൗർണമി, മാസപ്പിറവി, ചതുർത്ഥി, അഷ്ടമി, നവമി, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കൂവളത്തെയും ബാധിക്കുന്നത് കൊണ്ടാകാം ഈ നാളുകളിൽ കൂവളം മുറിക്കുകയോ ഇലയെടുക്കുകയോ ചെയ്യാൻ പാടില്ല. കൂവളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തടിക്ക് മഞ്ഞ അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള വെള്ള നിറമാണ്. തടി ചെറിയ സുഗന്ധവുമുണ്ട്. വീട് നിർമ്മാണത്തിനും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ, കരകൗശല നിർമ്മാണത്തിനും കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മിതിക്കും ഇവ ഉപയോഗിക്കുന്നു. ഇലച്ചാറുകൾ കുളിക്കുന്നതിനു മുമ്പ് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മൂല്യമേറിയ ഭാഗം പഴങ്ങൾ ആണെന്ന് പറയാം. ഇത് വളരെ ഉന്മേഷവും ഊർജവും തരുന്ന ഒന്നാണ്. ഇതിൻ്റെ പഴത്തിൽ നിന്ന് ലഭിക്കുന്ന പൾപ്പ് ഉത്തരേന്ത്യയിൽ ശീതളപാനീയ നിർമ്മിതിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തടിയിൽ നിന്നുള്ള കറ ഭക്ഷ്യയോഗ്യമല്ല, എന്നാലും നല്ല പശയായി പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ പഴം വൈറ്റമിൻ കലവറയാണെന്ന് പറയാം. മനുഷ്യന് സാധാരണയായി ഉണ്ടാകാറുള്ള ത്രിദോഷങ്ങൾ, വാത, പിത്ത, കഫം, ഇതിൽ കൂവളം പിത്തദോഷത്തിന് മരുന്നായി ഉപയോഗിക്കുന്നു. നാട്ടുവൈദ്യത്തിൽ ഇതിൻ്റെ തടി പാമ്പിൻ വിഷത്തിനുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. വില്വാദി ലേഹ്യം, വില്വാദി ഗുളിക, വില്വപത്രാദി തൈലം, ദശമൂല അരിഷ്ടം, ദശമൂല രസായനം തുടങ്ങി പ്രമേഹ നിയന്ത്രണ മരുന്നുകൾ
കണ്ണിനെ ബാധിക്കുന്ന ചുവപ്പ്, കേൾവിക്കുറവ്, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കും ഈ മരത്തിൻ്റെ ഇല, വേര്, കായ, കാതൽ എന്നിവ ഉപയോഗിക്കുന്നു. ഭാരതത്തിലെ വിവിധ സർവകലാശാലകൾ മഹാകൂവളത്തെയും കൂവളത്തെയും പറ്റി നടത്തിയ ഗവേഷണ ഫലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളും നിർമ്മിച്ചു വരുന്നു. നാൽപ്പാമരം ചാനൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കൂവളവും മഹാകൂവളത്തെയും പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങളേവർക്കും സ്വീകാര്യമായി എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.